സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ ജീജോ, ചാലക്കുടിയിൽ നിന്നാണ്. ഇന്ന് നമുക്ക് മുയലിന് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ പരിചയപ്പെടാം. ഞാൻ എൻ്റെ ഫാമിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് നിങ്ങൾക്കിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് പാത്രങ്ങളാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാത്രമാണ്. ഇത് ഈ രണ്ട് പാത്രങ്ങളെ അപേക്ഷിച്ച് ചെറുതാണ്. ഓക്കെ, ഇത് പാരൻറ്റിന് വേണ്ടിയിട്ടുള്ളതും ഇതും പാരൻറ്റ് മുയലുകൾക്ക്, അത് വലിയ മുയലുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിതിൻ്റെ അളവുകൾ ഒന്ന് പരിശോധിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പാത്രത്തിൻ്റെ അളവ് ഇതാ. ഇതിൻ്റെ ഹൈറ്റ് വന്ന് 3.5 ഇഞ്ച് ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഇത് മണ്ണുകൊണ്ടാണ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മൂന്ന് പാത്രങ്ങളും ഒക്കെ മണ്ണാണ്. ഇതിൻ്റെ വിഡ്ത് വന്നിരിക്കുന്നത് 6.5 ഇഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ മൂന്ന് പാത്രങ്ങൾക്കും കണ്ടോ ഇതേപോലുള്ളൊരു വക്ക് കണ്ടോ, ഒരു തിണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ മുയലും മാന്തുമ്പോൾ തീറ്റ പുറത്തേക്ക് പോകാതിരിക്കാനാണ്. കാരണം നമ്മൾ നല്ല തീറ്റ നമ്മൾ റെഡിയാക്കി കൊടുക്കുമ്പോൾ ഇവ ഇത് മാന്തി കളയണ ശീലമുണ്ട്, എല്ലാ മുയലുകൾക്കല്ല, ചില മുയലുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാന്തി കളയുന്ന തീറ്റ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ നമ്മൾ പാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം 1 ഇഞ്ചിൻ്റെ അടുത്തുണ്ട് ആ ഒരു വക്ക് നമ്മൾ ഉണ്ടാക്കിയാണ്. ഓക്കെ, ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാ 3.5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്, 6.5 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പാത്രം പരിചയപ്പെടാം. ഇതും സെയിം തന്നെ പാരൻറ്റ് മുയലുകൾക്ക് വേണ്ടിയിട്ടാണ്. 4 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്, 9 ഇഞ്ച് വിഡ്ത് ഉണ്ട്. ഇതിനും ഈ പറഞ്ഞ പോലെ ഏകദേശം 1 ഇഞ്ച് വിഡ്ത്താണ് ഇതിൻ്റെ, കണ്ടോ ഇതിൻ്റെ ഈ ഒരു തിണ്ടുണ്ടാക്കിയിരിക്കുന്നത്. ഇത് പാരൻറ്റ് മുയലുകൾക്കും അതേപോലെ കുഞ്ഞുങ്ങളുള്ള മുയലുകൾ, അതായത് പ്രസവിച്ച് കണ്ണ് തുറന്ന് നെസ്റ്റ് ബോക്സിന് ചാടി വരുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരും ഇതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പോകുന്ന പാത്രം റെഡിയായിരിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ചില മുയലുകൾ പാത്രത്തിൽ കയറിയിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിപ്പിച്ചതാണ് ഈ സൈസിലുള്ള പാത്രം. അങ്ങനെ ഈ പാത്രത്തിൽ തീറ്റ കൊടുത്താൽ പിന്നെ അവരുടെ മൂട് നനയിൽ അങ്ങനെ പാത്രത്തിൽ കയറിയിരിക്കുന്ന സ്വഭാവം അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാത്രം ഉണ്ടാക്കാനായിട്ട് കാരണമായത്. അപ്പോൾ ഇതിൻ്റെ നീളം കാണിച്ചു തരാം. ഇതിൻ്റെ ഹൈറ്റ് വന്ന് പറഞ്ഞത് 5 ഇഞ്ച് ഹൈറ്റ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വിഡ്ത് വന്ന് 7.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. ഇതിൻ്റെ സെയിം തന്നെ എല്ലാത്തിനും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാരൻറ്റ് വലിയ മുയലുകൾക്ക് കൊടുക്കേണ്ട തന്നെയാണ്, പക്ഷേ പാത്രത്തിലിരിക്കുന്ന സ്വഭാവമുള്ള മുയലുകൾക്ക് ഈ പാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ആ ഒരു സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മൂന്ന് പാത്രങ്ങളാണ് ഞാൻ എൻ്റെ ഫാമിലി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരത്തിൽ പെട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ.